ഈ ഒരു കോമ്പിനേഷനിൽ എപ്പോഴും നമ്മൾ ഒഴിവാക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് അമ്പിളിച്ചേട്ടൻ, ജഗതിച്ചേട്ടൻ. അയ്യോ, അമ്പിളിച്ചേട്ടനായിട്ടുള്ള ഒരു, ശരിക്കും നമുക്കൊരു ഭയങ്കര ഒരു എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പോൾ ഏറ്റവും വലിയ നഷ്ടമാണ്. നമുക്ക് വേറെ എന്തിനും നമുക്കൊരു പകരം കണ്ടെത്താനൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടില്ല, പക്ഷേ ജഗതിച്ചേട്ടന് പകരം നമുക്കൊരാളെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ശരിക്കും ഒരു പിന്നെ മഹാനടൻ എന്നുള്ള നിലയിലും ഒട്ടും നാഠ്യങ്ങളില്ലാത്ത ഒരു മനുഷ്യൻ എന്ന നിലയിലും എന്നെ വല്ലാതെ വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ജഗതിച്ചേട്ടൻ്റെത്. അല്ല, ജഗതിച്ചേട്ടൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രത്തിനുള്ള ഡെഡിക്കേഷൻ. അയ്യോ, ഇപ്പോൾ ഷർട്ടും സിനിമയ്ക്കുള്ള ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്, സിനിമയിലെ കോസ്റ്റ്യൂം. അപ്പം കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ വേറെ ആളാണ്. നമ്മളിങ്ങനെ ദേഹത്തോടെ ആ ചേട്ടൻ എപ്പോൾ വന്നെന്ന് പറഞ്ഞേ തുടരുത്, കോസ്റ്റ്യൂം നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഡ്രസ്സ് അതനക്കരുത്, അത് അഴുക്കാക്കരുത്. കാര്യം കഥാപാത്രത്തിൻ്റെ ഡ്രസ്സ് വരെ അത്ര സൂക്ഷ്മതയോടുകൂടി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആലപ്പുഴയിൽ. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലൊക്കെ അങ്ങ് ഷൂട്ടിങ്ങാണ്. 2 മണി, 3 മണി, 4 മണി, 4:30, 5 ആയപ്പോഴത്തേക്ക് ഞാനും ജയറാമൊക്കെ കുഴഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ മണിമണി പോലെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് അപ്പോൾ പിറ്റേ ദിവസം പകൽ 1-3 മണിക്കേ ഉള്ളൂ ഷൂട്ടിങ്, അതുവരെ കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പ്ലാനിലിരുന്നപ്പം 5:30 തീർന്നു. മേക്കപ്പൊക്കെ അഴിച്ച് ഇദ്ദേഹം ഒരു കളർ ടാക്സി, പ്രൊഡക്ഷൻ കാർ പോലും അല്ല, വേറെ എവിടുന്ന് വന്ന ഒരു മഞ്ഞ കാർ, പഴയ ഒരു കാറിനകത്ത് കയറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്താ ഇത്, നമ്മൾ ഹോട്ടലിലോട്ട് പോയില്ലേ, പ്രൊഡക്ഷൻ കാർ ഉണ്ടല്ലോ. ഇല്ലല്ല, ഇത് വേറെ ഒരു പ്രൊഡക്ഷനിൽ നിന്ന് വന്ന കാറാണ്. ഞാൻ പറഞ്ഞു അതെങ്ങനെ, എനിക്ക് 6:30 തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങാണ്. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാൻ പാടില്ല, ഇതിപ്പോൾ 5:30 കഴിഞ്ഞില്ല. ചേട്ടൻ പറ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് പോകും. പോടാ, എന്താ വിശ്രമം, ഞാനത് ആ കാറിൽ അഡ്ജസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ പുതിയ ആൾക്കാരുമായിട്ട് ജോളിയായിട്ട് പോവാണ്. ഇത് എത്രയോ കൊല്ലം ഒരു മടുപ്പില്ലാതെ ഒരു പരിഭവമില്ലാതെ പോവുക, അഭിനയമാണ് പ്രധാനം. ആ ഒരു ഒരു ആത്മാർത്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെയാണ് ശരിക്കും പുതിയ ആൾക്കാർ കണ്ടുപിടിക്കേണ്ടത്. നടൻ എന്നുള്ള രീതിയിൽ ഇപ്പം മലയാളികൾക്ക് മുഴുവൻ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, വിസ്മയകരമായിട്ടുള്ള പ്രകടനങ്ങൾ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യം. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വല്ലാതെ ഒരു അത്ഭുതപ്പെടുത്തിയത്, ഞാനൊരിക്കൽ അതും ഈ ആലപ്പുഴയാണ് ഷൂട്ടിംഗ്, ഇപ്പോൾ ജഗതി ചേട്ടനുള്ള സിനിമയിലാണ്. അപ്പോൾ ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ആലപ്പുഴ ഒരു ഹോട്ടലിലാണ്. രാത്രി പിന്നെ ഷൂട്ടിംഗ് ലേറ്റായിട്ട് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുമ്പോൾ, റൂമിനകത്ത് ഇരിക്കുമ്പോൾ ഈ വേണു നാഗവള്ളി ചേട്ടൻ്റെ റൂമിൻ്റെ പുറത്ത് ഭയങ്കര ബഹളം. അപ്പം ഞാൻ ഡോറ് തുറന്ന് നോക്കുമ്പോൾ അന്ന് ഏതാണ്ട് മലയാള സിനിമയിലെ മുഴുവൻ പ്രൊഡ്യൂസർമാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും എല്ലാം അവിടെയുണ്ട്. കാര്യം അന്ന് ഇറങ്ങാനുള്ള എല്ലാ മലയാള സിനിമകളിലും ജഗതി ചേട്ടൻ ഒരു അവിഭാജ്യ ഘടകമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പിന്നെ വേണു നാഗവള്ളി ചേട്ടൻ്റെ സെറ്റിൽ നിന്ന് ജഗതി ചേട്ടൻ ഇവർക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം, അതിനും ഇവിടെ തർക്കമാണ്. കാര്യം ഇവർ ആർക്ക് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ പൊരിഞ്ഞ വാഗ്വാദം നടക്കുന്നു. പക്ഷേ വേണു ചേട്ടൻ ഒരു കാരണവശാലും വിട്ടുതരില്ല. കാര്യം ഇവിടെ 2-3 ദിവസം വളരെ ടൈറ്റ് വർക്കാണ് അപ്പോൾ ഈ സിനിമകൾ. അപ്പോൾ ഒരു കാരണവശാലും വിടാൻ പറ്റില്ല. അപ്പോൾ ഇത് പരസ്പരം ഇവർ തമ്മിൽ ബഹളം, വേണു ചേട്ടനായിട്ടുള്ള ബഹളം. ഞാൻ നോക്കുമ്പോൾ ഈ സമയത്ത് ജഗതി ചേട്ടൻ വളരെ നിസ്സംഗനായിട്ട് ഇങ്ങനെ കയ്യും കെട്ടി ആ അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ചുവരും ചാരി ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ ബഹളം ഉണ്ടാക്കുന്ന ഒരാൾ പോലും ജഗതി ചേട്ടനോട് പോയിട്ട് ഒരു അക്ഷരം മിണ്ടുന്നുമില്ല, ഒന്നും ചോദിക്കുന്നില്ല. കാര്യം ഇത് ജഗതി ചേട്ടൻ്റെ ഒരു ഔദാര്യത്തിലാണെന്ന് ഇവർ കൊണ്ടുപോകാം. ആ ഡേറ്റ് കൊടുത്തില്ല, ഇതിൽ ആരും വേണമെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കോ എന്നുള്ള ഒരു ഭാവത്തിൽ ജഗതി ചേട്ടൻ നിൽക്കുകയാണ്. ഇതിങ്ങനെ ബഹളം മൂത്ത് കുറേ സമയമായിരുന്നു. ഞാൻ അത് കഴിഞ്ഞ റൂമിൽ പോയി, ഞങ്ങൾ ഉറങ്ങി. രാവിലെ ഞാൻ ജനൽ തുറന്നു, അപ്പം മുറ്റ സൈഡിൽ ഒരു വലിയ പുൽത്തകിടിയുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒരു മഞ്ഞൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ നിന്ന് ഭയങ്കരമായിട്ട് ജോഗിയാണ്. ഞാൻ നോക്കുമ്പോൾ ജഗതി ചേട്ടൻ. അപ്പം ഞാൻ പതുക്കെ അടുത്ത് ചെന്നിട്ട് ഞാൻ ജഗതി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇന്നലെ രാത്രി ഇത്രയും പ്രശ്നം ഉണ്ടായില്ല, എന്നിട്ട് ചേട്ടന് ഒരു ടെൻഷനും ഇല്ല ചേട്ടാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് എന്നെ വല്ലാതെ ഇതാക്കി. അദ്ദേഹം പറഞ്ഞ്, അനിയാ, ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ട അവനവൻ അനുഭവിക്കേണ്ട ടെൻഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. ആ ടെൻഷൻ മാത്രമേ അവൻ അനുഭവിക്കാൻ പാടുള്ളൂ. ഇന്നലെ ആ കണ്ടില്ലേ, അത് ആ പ്രൊഡ്യൂസർമാർ അനുഭവിക്കേണ്ട ടെൻഷനാണ്. അത് അവരങ്ങ് അനുഭവിച്ചോളും. അവരുടെ ടെൻഷനും കൂടി നമ്മൾ കയറി ഏറ്റങ്ങ അനുഭവിക്കാൻ തുടങ്ങിയ നമ്മൾ തകർന്നു പോകും അനിയാ എന്ന് പറഞ്ഞ ഒരു, ഇതൊരു വലിയ പാഠമാണ്. കാര്യം നമ്മൾ പലപ്പോഴും നമ്മളെ ടെൻഷൻ മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്നത്, മറ്റു പല ടെൻഷനും കൂടിയൊക്കെ എടുത്ത് തലവി. ഇത് അനാവശ്യമായ ഒരു ടെൻഷനും അദ്ദേഹത്തെ, അത് ഈ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം ആർജിച്ചെടുത്ത ഒരു അറിവാണത്. അല്ല, ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ജഗതി ചേട്ടനെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ജഗതി ചേട്ടൻ ഒന്ന് ഡബ്ബിങ്ങിന് വേണ്ടി
തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി പോയിരിക്കുകയാണ്. അപ്പം പിറ്റേ ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ വന്നാലേ ഉള്ളൂ ഷൂട്ടിങ് അപ്പം എല്ലാവരും ഇന്ന് ഇനിയിപ്പം ജ്യോതിച്ചേട്ടൻ വരത്തില്ല രാവിലെ എത്തിക്കൊള്ളാം രാത്രി എന്ന് പറഞ്ഞിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് പുള്ളി വരുന്നില്ല. അപ്പം നമ്മളേക്ക് എവിടെ പോയി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി, ആരോ തട്ടിക്കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് എല്ലാവർക്കും വേണം ഈ ജഗതി ശ്രീകുമാറിനെ തട്ടിക്കൊണ്ടുപോയി. എന്നാൽ പോലീസ് കംപ്ലൈൻറ്റും കൊടുത്തിട്ടില്ല. അപ്പം പിന്നീട് ഞാൻ ജഗതിച്ചേട്ടൻ്റെ അടുത്ത് കണ്ട്, അപ്പോൾ അതിപ്പം നമ്മൾ ആ ഷൂട്ടിങ്ങൊക്കെ മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ എന്ത് പണിയാൻ, ചേട്ടൻ ഒരു ദിവസത്തേക്ക് ഡബ്ബിങ് എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ ചേട്ടൻ വരാൻ ചെന്ന്. അതിടെ പുതിയ ഒരാൾക്കാർ വന്ന്, അവർ നല്ല എമൗണ്ടും നല്ല റോളുമാണ്. അപ്പം നീ നിന്റെ ആൾക്കാരും കൂടെ ഉണ്ട്, നിന്റെ സിനിമയിലെ ആൾക്കാരും കൂടെ ഉണ്ട്. അപ്പൊ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒരാൾ കൂടെ വരണം, അല്ലെ വേറെ പോവും. അപ്പൊ ഈ പുതിയ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ്, അവർക്ക് രണ്ടു ദിവസം മതി, നിങ്ങൾ അവര് വിടത്തില്ല. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധി ഞാൻ ഉപദേശിച്ചു തരാം. അതായത് ഒരു ആക്ടർ മറ്റൊരിടത്ത് പറയുകയാണ് ആക്ടിങ് ചെയ്യാൻ. അപ്പം ഇങ്ങനെ ആ ഡബ്ബിങ് കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇവര് പിടിയടാ ചാ പോന്നൊക്കെ പറഞ്ഞു, വലിയ ജ്യോതിച്ചേട്ടൻ എന്നെ കൊണ്ടുപോയിരുന്നു മേ ഇതൊക്കെ പറഞ്ഞു ഒരു കാറിനകത്ത് കയറി കൊണ്ടുപോയി കളഞ്ഞു. അപ്പൊ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് ജ്യോതിച്ചേട്ടന്റെ സംവിധാനത്തിൽ നടന്ന ഒരു സംഭവമാണ്. പുള്ളി എൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് പറയാണ്, അങ്ങനെയൊക്കെ വേണ്ടി വന്ന നീയാ.